കോൺഗ്രസിൽ കുഴപ്പം തുടരുന്നു. വടകരയിൽ മത്സരിക്കുന്നതിൽ ഷാഫി പറമ്പിലിനും അതൃപ്തി. പ്രയാസം ഷാഫി അടുപ്പക്കാരായ മുതിർന്ന നേതാക്കളെ അറിയിച്ചതായാണ് സൂചന. വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിച്ചേക്കും. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിക്കാമെന്ന നിലപാടിലാണ് ഷാഫി പറമ്പിൽ. ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങളുമായി. ഇക്ബാൽ, പാലക്കാട്ട് വലിയ പോരാട്ടമാണ് ഷാഫി പറമ്പിൽ നടത്തുന്നത്. അവിടെയും ത്രികോണ മത്സരമാണ്. അങ്ങനെയുള്ള ഒരിടത്ത് നിയമസഭാ സീറ്റ് വിട്ട് വടകരയിലേക്ക്, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ഏരിയ ആണ് ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം വടകര. എങ്ങനെയാണ് ഷാഫി പറമ്പിൽ ഈ വിഷയത്തിനോട് അനൗപചാരികമായി പ്രതികരിക്കുന്നത്? നികേഷ്, നിലവിൽ ഇതുവരെയും മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്താൻ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല. നമ്മളിപ്പോൾ ഉള്ളത് ഷാഫി പറമ്പിലെ പാലക്കാട്ടെ എം എൽ എ ഓഫീസിന് പുറത്താണ്. ഇവിടെ നിരവധി മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഷാഫി ഇതിന് തൊട്ടപ്പുറം തന്നെയുള്ള ഷാഫിയുടെ വസതിയിലാണ് ഉള്ളത്. ഇതുവരെയും ആ വീടിൻ്റെ പുറത്തേക്ക് വരാൻ ഷാഫി തയ്യാറായിട്ടില്ല. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം, ഷാഫിയുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം, ഈ വടകര ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ ഷാഫിക്ക് അതൃപ്തി ഉണ്ട് എന്ന കാര്യം സീനിയർ നേതാക്കളെ ഷാഫി അറിയിച്ചതായാണ് ഇപ്പോൾ ഏതായാലും ലഭിക്കുന്ന സൂചനകൾ. പാലക്കാട് നിയോജക മണ്ഡലം ഒഴിവാക്കി വടകരയിലേക്ക് പോകുന്നതാ, രാഷ്ട്രീയപരമായി യു ഡി എഫിന് അത് വല്ലാത്ത രീതിയിൽ ക്ഷീണം ചെയ്യും എന്ന ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷാഫി ഇത്തരത്തിലൊരു അതൃപ്തി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. വ്യക്തിപരമായും തനിക്ക് വടകരയിലേക്ക് മത്സരിക്കാൻ പോകാൻ താല്പര്യമില്ല എന്നൊരു കാര്യമാണ് ഷാഫി പറമ്പിൽ ഏതായാലും ഇപ്പോൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചർച്ചകൾ നിലവിൽ ഇപ്പോഴും നടക്കുന്നതായാണ് ഷാഫിയുമായി അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം ഷാഫിയുടെ ഈ ഒരു അതൃപ്തി ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ വടകരയിലെ സീറ്റ് പ്രഖ്യാപനം എന്ന് തന്നെയാണ് പാലക്കാടുള്ള കോൺഗ്രസ് നേതാക്കളും കരുതുന്നത്. ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രമേ ഒരു പ്രതികരണത്തിന് തയ്യാറാവൂ എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. നേരത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫി മത്സരിക്കണമെന്നൊരു ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷെ അന്ന് തന്നെ ഷാഫി വ്യക്തമാക്കിയ ഒരു കാര്യമാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, താൻ പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ പ്രതിനിധിയായി നിയമസഭയിലേക്ക് മാത്രമേ പോവുകയുള്ളൂ എന്നൊരു കാര്യം. ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കാം, അല്ലെങ്കിൽ ആ വോട്ടുകളെല്ലാം സമാഹരിച്ചുകൊണ്ട് വടകരയിൽ കെ കെ ശൈലജ എന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ മറികടക്കാം എന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഷാഫി പറമ്പിൽ എം എൽ എ ഇപ്പോൾ ഏതെങ്കിലും വടകരയിലേക്ക് എത്തിക്കാൻ യു ഡി എഫ് ഇത്തരത്തിലൊരു നീക്കങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇതിനോട് പരിപൂർണമായി പാലക്കാടുള്ള യു ഡി എഫിന്റെ നേതാക്കൾക്കും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളും വലിയ രീതിയിലുള്ളൊരു അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു ഗ്രൂപ്പിന്റെ ശ്രമമായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ളൊരു നീക്കത്തിന് പിന്നിൽ എന്നുൾപ്പെടെ പാലക്കാടുള്ള ചില കോൺഗ്രസ് നേതാക്കൾ സംശയിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഈ വടകരയിൽ മത്സരിക്കാൻ പോകുന്നതിന് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിന്റെ അടുത്ത അനുയായികൾക്കും അവരുടെ നേതാക്കൾക്കും എല്ലാം വലിയ രീതിയിലൊരു അതൃപ്തി ഉണ്ട് എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഏതായാലും പുറത്തു വരുന്നത്. ഈ അതൃപ്തി പരസ്യമായി തന്നെ ഷാഫി പറമ്പിൽ നേതാക്കളെ കൃത്യമായി വിളിച്ച് അറിയിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള സൂചനകളും വരുന്നുണ്ട്. ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ തൻ്റെ ഈ ഒരു അതൃപ്തി ഏതായാലും പരിഗണിച്ചു കൊണ്ടുള്ളൊരു തീരുമാനമായിരിക്കും എ ഐ സി സി എടുക്കുക എന്നൊരു പ്രതീക്ഷയിലാണ് ഷാഫി പറമ്പിൽ എം എൽ എ ഉള്ളത്.